തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ എത്രത്തോളം പാലിക്കാനായി എന്ന് പരിശോധിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ പോളിംഗ് ദിനത്തിൽ തന്നെ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറന്നു. രാവിലെ തന്നെ ബൂത്തുകളിലേക്ക് ഒഴുകിയ വോട്ടർമാർ സാമൂഹിക അകലമടക്കം പാലിക്കാതെ തിരക്ക് കൂട്ടിയപ്പോൾ ഉദ്യോഗസ്ഥരും പോലീസും കാഴ്ചക്കാരായി. ബൂത്തുകൾക്കുള്ളിൽ 3 പേർ മാത്രമെന്ന ചട്ടവും പാലിക്കപ്പെട്ടില്ല. ക്യൂവിൽ വോട്ടർമാർ തമ്മിൽ 6 അടി അകലം, ഇത് പാലിക്കാൻ വട്ടം വരച്ച അടയാളങ്ങൾ. കുടുംബാംഗങ്ങളാണെങ്കിൽ പോലും അകലം പാലിക്കണം. ബൂത്തിനുള്ളിൽ ഒരേ സമയം 3 പേർ മാത്രം. ഇങ്ങനെയൊക്കെയായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ആരോഗ്യവകുപ്പിന്റെയും നിർദ്ദേശങ്ങൾ. രാവിലെ തന്നെ വോട്ടർമാർ കൂട്ടത്തോടെ ബൂത്തുകളിലേക്ക് ഒഴുകിയപ്പോൾ എല്ലാം താളം തെറ്റി. പല ബൂത്തുകളിലും ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർമാർ കണ്ട കാഴ്ചകൾ ഇങ്ങനെ. കഴിഞ്ഞ തവണത്തേതുപോലെ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ആലപ്പുഴ ജില്ലയിൽ പോളിംഗ് ശതമാനവും ഉയരുകയാണ്. 6 അടി അകലവും കോവിഡ് മാനദണ്ഡങ്ങളുമെല്ലാം ഈ തിരക്കിനിടയിൽ എല്ലാവരും മറന്നുപോയി. ഒരു 11 മണിയോടുകൂടി ബൂത്തുകളിൽ, പല ബൂത്തുകളിലും ആൾക്കാരുടെ തിരക്ക് വളരെ നല്ല രീതിയിലുള്ള തിരക്കായി. വോട്ടർമാരുടെ നീണ്ട നിരയാണ് ബൂത്തുകളിലെല്ലാം കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കുമ്മംകല്ല് എന്ന് പറഞ്ഞ ഭാഗത്തുള്ള ഒരു ബൂത്തിലാണ് അപ്പം നിൽക്കുന്നത്. ഈ ബൂത്തിലാണെങ്കിലും വോട്ടർമാർ കുറേ സമയമായി ഇവിടെ ക്യൂ നിൽക്കുന്ന അവസ്ഥയാണ്. രാവിലെ വോട്ടിംഗ് തുടങ്ങിയ സമയത്ത് കൃത്യമായി കോവിഡ് ചട്ടങ്ങൾ പാലിച്ചിരുന്നെങ്കിലും വോട്ടിംഗ് പുരോഗമിക്കവേ സാമൂഹിക പാലനം ഉൾപ്പെടെ പേരിൽ മാത്രമായി. പത്തനംതിട്ട ജില്ലയിൽ മിക്ക സ്ഥലങ്ങളിലും അവസ്ഥ ഇതുതന്നെയാണ്. ബൂത്തുകൾക്ക് മുന്നിൽ 6 അടി അകലം പാലിക്കണമെന്നായിരുന്നു കർശന നിർദ്ദേശം. പക്ഷേ തിരുവനന്തപുരം അടക്കം ഇന്ന് പോളിംഗ് നടന്ന 5 ജില്ലകളിലെയും പൊതുസ്ഥിതി ഇതായിരുന്നു. പോളിംഗ് ഇന്നങ്ങ് കഴിയും, നാളെ കോവിഡ് എന്താകുമെന്നാണ് ആശങ്ക. വിവിധ റിപ്പോർട്ടർമാർക്കൊപ്പം തിരുവനന്തപുരത്തു നിന്നും കെ ജി കമലി, ശേഷാനന്ദൻ.